ഹലോ ഫ്രണ്ട്സ് മോഷൻ ഇൻ ഏ സ്ട്രേറ്റ് ലൈൻ പാർട്ട് സെവൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ ഡയമെൻഷൻ മോഷനുള്ള യൂണിഫോം ആക്സലറേഷന്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നത് വൺ ഡയമെൻഷൻ മോഷനിലുള്ള യൂണിഫോം ആക്സലറേഷനെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം ഒന്നാണ് ഹോറിസോണ്ടൽ മോഷൻ മറ്റൊന്നാണ് വേർട്ടിക്കൽ മോഷൻ ഹോറിസോണ്ടൽ മോഷൻ എന്നാൽ തിരശ്ശീലമായ ചലനം ഒരു കാർ റോഡിലൂടെ നീങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ പോവുകയാണ് ഒരു എയ്റോപ്ലെയിൻ മൂവ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് ഹോറിസോണ്ടൽ മോഷൻ ആണ് നമ്മുടെ ഭൂമിക്ക് പാരലായിട്ട് ഒരു ബോഡി കടന്നു പോകുന്നെങ്കിൽ അത്ര മോഷൻ ആണ് ഹോറിസോണ്ടൽ മോഷൻ ഹോറിസോണ്ടൽ മോഷൻ ഉള്ള യൂണിഫോം ആക്സിലറേഷനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം പോസിറ്റീവ് ആക്സിലറേഷനും നെഗറ്റീവ് ആക്സിലറേഷനും ശരിയല്ലേ ഫോർ എക്സാമ്പിൾ ഒരു കാറിന്റെ ഡ്രൈവർ കാറിന്റെ ആക്സിലറേറ്റർ ചവിട്ടാൻ പോവുകയാണ് നമുക്കറിയാം ആക്സലൈഡ് ചവിട്ടുമ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യും കൂടും അങ്ങനെ സ്പീഡ് കൂടുന്ന മോഷൻ വിളിക്കുന്ന പേരെന്താണ് പോസിറ്റീവ് ശരിയല്ലേ അദ്ദേഹം ആക്സലൈഡിന് പകരം ബ്രേക്കാണ് ചവിട്ടുന്നതെങ്കിലും ഉറപ്പായിട്ടും സ്പീഡ് കുറയും ശരിയല്ലേ എങ്കിൽ അത്തരം മോഷൻ എന്താണ് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് സോ ഹോറിസോണൽ മോഷൻറെ കണക്കുകൾ ചെയ്യുവാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഡയറക്റ്റ് എക്വേഷൻ അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലെ അതായത് എയ്ത്തിലും നയൻത്തിലും ഒക്കെ ഹോറിസോണൽ മോഷൻ്റെ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് സോ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷവും കാണാൻ കഴിയുന്നത് ഹോറിസോണൽ മോഷനിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇല്ല സെയിം കൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഹോറിസോണൽ മോഷന്റെ വ്യത്യസ്തങ്ങളായ കണക്കുകൾ ഡിസ്കസ് ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് ഇത്തരം കണക്കുകൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം ഇത്തരം കണക്കുകൾ കുറച്ചെങ്കിലും പ്രയാസം തോന്നുന്നത് കൈനമാറ്റിക് ഇക്വേഷനും ഗ്രാഫും കൂടി ചേരുന്ന ഭാഗത്ത് മാത്രമേ കുറച്ച് കൺഫ്യൂഷൻ അല്ലെങ്കിൽ കുറച്ച് പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ പക്ഷെ അതുപോലെയല്ല വെർട്ടിക്കൽ മോഷൻ അതായത് കുത്തനെയുള്ള ചലനം നമ്മുടെ ഭൂമിക്ക് പെർപ്പെൻഡിക്കുലർ ആയിട്ട് ഒരു ബോഡി മൂവ് ചെയ്യുകയാണ് എങ്കിൽ അത്തരം മോഷനാണ് വെർട്ടിക്കൽ മോഷൻ ഫോർ എക്സാമ്പിൾ ഒരു കല്ല് ഞാൻ കുത്തനെ പൊക്കി മുകളിലേക്ക് എറിയുകയാണ് അങ്ങനെ കല്ല് കുത്തനെ പൊക്കി മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്ത് മോഷനാണ് വെർട്ടിക്കൽ മോഷൻ ആണ് അതുപോലെ ഒരു മഴത്തുള്ളി താഴേക്ക് വീഴുകയാണ് അതിനൊരു മോഷൻ ആണ് വെർട്ടിക്കൽ മോഷൻ ആണ് അപ്പോൾ വെർട്ടിക്കൽ മോഷനിൽ നമുക്ക് വെർട്ടിക്കൽ പ്രൊജക്ഷനും അതുപോലെ ഫ്രീലീഫ് ഫോളും പഠിക്കാനുണ്ട് ഫ്രീലീഫ് ഫോൾ എന്ന് പറഞ്ഞാൽ നിർബാധം താഴേക്ക് വീഴുന്നു സോ നമ്മൾ ഈ വീഡിയോയിൽ അത്തരം മോശം ഡിസ്കസ് ചെയ്യും വെർട്ടിക്കൽ മോഷനിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുറിച്ച് പ്രയാസം ഉണ്ടാകുവാൻ കാരണം ഇവിടെ നമ്മൾ പല ക്വാണ്ടിറ്റീസിൻ്റെയും സൈൻ പരിഗണിക്കേണ്ടതുണ്ട് ചില ക്വാണ്ടിറ്റീസ് നിങ്ങൾ പോസിറ്റീവായിട്ടും ചില ക്വാണ്ടിറ്റീസ് നിങ്ങൾ നെഗറ്റീവായിട്ടും പരിഗണിക്കും സാധാരണ ചിലർ ഇതിനെ കാണാതെ പഠിക്കും മുകളിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് സൈൻ എടുക്കണമെന്നും താഴേക്ക് പോകുമ്പോൾ പ്ലസ് സൈൻ എടുക്കണമെന്നും ഒക്കെ കാണാതെ പഠിക്കും പക്ഷെ ഈ കാണാൻ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനിലും അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല നിങ്ങൾ എൻസൈഡ് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ആ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ക്വസ്റ്റിനിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഉറപ്പായും തെറ്റായിരിക്കും സോ എങ്ങനെയാണ് വെർട്ടിക്കൽ മോഷനെ അപ്രോച്ച് ചെയ്യേണ്ടത് വെർട്ടിക്കൽ മോഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു തെറ്റും കൂടാതെ എങ്ങനെ ചെയ്യാമെന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും സോ നമുക്ക് പഠിച്ചു തുടങ്ങാം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഹോറിസോണ്ടൽ മോഷനെയും പിന്നീട് നമ്മൾ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്ത് വെർട്ടിക്കൽ മോഷനും ഡിസ്കസ് ചെയ്യും ഹോറിസോണ്ടൽ മോഷനിലെ കണക്കുകൾ നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ക്വസ്റ്റിലേക്ക് വരാം എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് സ്പീഡ് വൺ ട്വന്റി സിക്സ് കിലോമീറ്റർ പെർ അവർ സോ ഒരു കാർ ഒരു സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ മൂവ് ചെയ്യുകയാണ് സ്പീഡ് എത്രയാണ് വൺ ട്വന്റി സിക്സ് കിലോമീറ്റർ പെർ അവർ സ്റ്റോപ്പ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് മീറ്റർ അപ്പോൾ ഇരുന്നൂറ് മീറ്ററിന് ശേഷം ആ കാർ നിൽക്കേണ്ടതുണ്ട് ശരിയല്ലേ വാട്ട് വാട്ട്സ് റിട്ടൻ ഓഫ് ദ കാർ ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ് അതായത് കാറിന് ഉണ്ടായ റിട്ടഡേഷൻ എത്രയാണ് അതുപോലെ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് കാറ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് കാർ മൂവ് ചെയ്ത സ്പീഡ് എത്രയാണ് വൺ ട്വന്റി സിക്സ് കിലോമീറ്റർ സോ ഇനിഷ്യൽ വെലോസിറ്റി ആണ് കിലോമീറ്റർ നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ കണക്ക് ചെയ്യാൻ സെക്കൻഡിലേക്ക് കൊണ്ടുവരണം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവരുവാൻ ഫൈവ് ബൈ എയ്റ്റിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ എന്ത് ചെയ്യണം വൺ ട്വന്റി സിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മീറ്റർ സെക്കൻഡിലേക്ക് ആൻസർ കിട്ടും സോ ആൻസർ എത്രയാണ് മീറ്റർ പെർ സെക്കൻഡ് അതായത് നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഴിഞ്ഞു ഇനി എന്താണ് ഫൈനൽ അറിയാം കാറ് റെസ്റ്റിൽ ആവാൻ പോവുകയാണ് ശരിയല്ലേ ടു എ സ്റ്റോപ്പ് എന്ന് എന്താണ് പോവുകയാണ് അങ്ങനെ നിൽക്കാൻ പോകുന്നെങ്കിൽ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കണം ഫൈനൽ വെലോസിറ്റി വീസ്വൽ ടു സീറോ ആയിരിക്കും ഇനി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് ശരിയല്ലേ ഡിസ്പ്ലേയാണ് ടു ഹൺഡ്രഡ് മീറ്റർ സോ എസിന്റെ വാല്യൂ എത്രയാണ് ടു ഹൺഡ്രഡ് മീറ്റർ കണ്ടുപിടിക്കേണ്ടത് എന്താണ് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് സോ ക്യൻ ചോദിച്ചിരിക്കുന്നത് അതുപോലെ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ് അതായത് എത്ര സമയം കഴിഞ്ഞ് കാർ നിൽക്കും സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷനും ടൈമും ആണ് യുവും വിയും എസും ഉണ്ട് എ കണ്ടുപിടിക്കണം നമ്മൾ വി സ്ക്വയർക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ശരിയല്ലേ ഇതിൽ നമുക്ക് വി അറിയാം യു അറിയാം അതുപോലെ എസും അറിയാം ആരെ മാത്രം അറിയാത്തേ ഉള്ളൂ എ മാത്രം അറിയാത്തു സോ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം സോ നമ്മൾ ഇക്വേഷനിലേക്ക് നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തു ഇതിൽ നമുക്ക് എ കണ്ടുപിടിക്കാമല്ലോ എ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് ത്രീ പോയിന്റ് സീറോ സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മൈനസ് വരാൻ കാരണം എന്താണ് ആയതുകൊണ്ടാണ് മൈനസ് വന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ആൻസറിൽ മൈനസ് വരും ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ് എത്ര സമയം കഴിഞ്ഞാണ് കാർ നിൽക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് സമയമാണ് കണ്ടുപിടിക്കേണ്ടത് സമയം കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട് വിസ് ഇക്വൽ ടു യു പ്ലസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം എസ് ഇക്വൽ ടു വി പ്ലസ് യു ബൈ ടു ഇൻ ടി ശരിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി കണക്ക് ചെയ്ത് നോക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണക്ക് ചെയ്ത് നോക്കുക സോ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് അറിയാവുന്ന വാല്യൂസ് വിന്റെ വാല്യൂ സീറോ ആണ് യു ഇൻറെ വാല്യൂ തേർട്ടി ഫൈവ് ആണ് എന്റെ വാല്യൂ മൈനസ് ത്രീ പോയിന്റ് സീറോ സിക്സ് ആണ് പിന്നെ ടി അതുപോലെ ഇട്ടിട്ടുണ്ട് നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് ടി എ ആണ് കണ്ടുപിടിക്കേണ്ടത് ശരിയല്ലേ സോ ടി ടിഎ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇലവൻ പോയിന്റ് ഫോർ ത്രീ സെക്കൻഡ്സ് ട്വന്റി മീറ്റർ ഫ്രം കാർ ഹി സഡൻലി അപ്ലൈ ബ്രേക്ക് ടു സ്റ്റോപ് കാർഡ് ഇനി ക്വസ്റ്റിൻ ഇതാണ് ഡസ് ദ കാർ ഹിറ്റ് ബോയ് ഹൗ ലോങ് ഡസ് ദ കാർ ടേക്സ് ടു സ്റ്റോപ്പ് അതായത് ഒരു കാർ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ വരികയായിരുന്നു അപ്പോഴാണ് റോഡിന്റെ നടുക്ക് അതായത് കാറിൽ നിന്നും ഇരുപത് മീറ്റർ അകലെ ഒരു കുട്ടി നിൽക്കുന്നതായിട്ട് ഡ്രൈവർ കണ്ടത് അദ്ദേഹം ബ്രേക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ കാറിന് റിട്ടാഡേഷൻ ഉണ്ടായി രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റിട്ടാഡേഷൻ ഉണ്ടായിരുന്നു എങ്കിൽ ഈ കാർ ഈ കുട്ടിയെ ഇടിക്കുമോ അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് കാർ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഒരു കാർ സഞ്ചരിക്കുകയാണ് അതിന് റിട്ടാഡേഷൻ ഉണ്ടായി ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റിട്ടാഡേഷൻ ഉണ്ടായി എങ്കിൽ അത് ഇരുപത് മീറ്റർ സഞ്ചരിക്കുമോ ഇല്ലയോ ഇരുപത് മീറ്റർ സഞ്ചരിച്ചായിരുന്നെങ്കിൽ അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്തു എന്നിട്ടും ഇരുപത് മീറ്റർ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ കാർ ഉറപ്പായും കുട്ടിയെ ഇടിക്കും കാർ ഇരുപത് മീറ്റർ സഞ്ചരിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും കുട്ടിയെ ഇടിക്കത്തില്ല സോ എന്താണ് കുട്ടി ഇടിക്കുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് ഡിസ്പ്ലേസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിനെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ പറയും കുട്ടി ഇടിക്കും ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിനേക്കാളും കുറവാണെങ്കിൽ കുട്ടിയെ ഇടിക്കില്ല നമുക്ക് ഫസ്റ്റ് എ പാർട്ടിന് ആൻസർ നോക്കാം നമുക്ക് അറിയാവുന്ന കാര്യം എന്തൊക്കെയാണ് ഇനിഷ്യൽ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ വെലോസിറ്റി സീറോ ആക്സലറേഷൻ മൈനസ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ശ്രദ്ധിക്കണം മൈനസ് മൈനസിലൊന്നും മറക്കരുത് കാരണം റിട്ടഡേഷൻ ആണ് അതുപോലെ ഫൈനൽ വെലോസിറ്റി എന്താണ് സീറോ ആണ് കാരണം കാർ നിൽക്കാൻ പോവുകയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇതിൽ നിന്നും എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ എന്താണ് വി സ്ക്വയർ ഈസ് ഇസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അതിൽ നിന്നും എസ് കണ്ടുപിടിക്കാം സോ എസ് കണ്ടുപിടിപ്പിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് സിക്സ് പോയിൻ്റ് ടു ഫൈവ് മീറ്റർ എന്നാണ് അതായത് കുട്ടി എത്ര മീറ്റർ അകലാണ് നിൽക്കുന്നത് ട്വൻ്റി മീറ്റർ കാറിൻ്റെ ഡിസ്പ്ലേഷൻ എത്രയായിരുന്നു സിക്സ് പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ അതായത് ട്വൻറ്റി മീറ്ററിനേക്കാളും കുറവാണ് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ അതുകൊണ്ട് കാർ ഒരിക്കലും കുട്ടിയെ ഇടിക്കുകയില്ല ഇത് നമുക്ക് ബി പാർട്ടിലേക്ക് നോക്കാം ഹൗ ലോങ് ഡസ് ദ കാർ ടേക്സ് സ്റ്റോപ്പ് എത്ര സമയമെടുക്കും കാരണം നിൽക്കാനായിട്ട് സോ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ എന്താണ് വി ഇ സിക്കൽ ടു യു പ്ലസ് എയ്റ്റി അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എ സി സിക്കൽ യു ടി പ്ലസ് ഹാഫ് എയ്റ്റി സ്ക്വയർ ഉപയോഗിക്കാം യൂണിഫോം ആക്സലറേഷൻ്റെ ഏതെങ്കിലും ഇക്വേഷൻ അപ്ലൈ ചെയ്യുക അതിൽ നിന്നും ടി കണ്ടുപിടിക്കുക സോ വി ഇ സിക്കൽ ടു യു പ്ലസ് എയ്റ്റി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അറിയാവുന്ന കാര്യങ്ങൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് സോ വിൻ്റെ വാല്യൂ സീറോ യുവിൻ്റെ വാല്യൂ ഫൈവ് എ എന്ന് പറയുന്നത് മൈനസ് ടു ആണ് ശ്രദ്ധിക്കണം മൈനസ് ഇടാൻ മറക്കരുത് അതുപോലെ നമ്മൾ ടൈമിനെ കണ്ടുപിടിക്കണം ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കുമ്പോൾ ആണ് അടുത്ത ക്വസ്റ്റൻ ഉറപ്പായി നിങ്ങൾ നോക്കണം ഇതാണ് നമ്മുടെ ഈ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എ എ ബുള്ളറ്റ് ബുള്ളറ്റ് വിത്ത് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ഹിറ്റ് ദ ദ ദ പ്ലാങ്ക് പ്ലാങ്ക് ഈസ് വെൻ ഇറ്റ് ട്വന്റി ബുള്ളറ്റ് ഒരു വെടിയുണ്ട് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വരികയാണ് അതൊരു മരക്കട്ടയിലേക്ക് ഇരുപത് മീറ്റർ തുളഞ്ഞു കയറിയ ശേഷം നിന്നു എങ്കിൽ ആ വെടിയുണ്ടയുടെ റിട്ടാഡേഷൻ എത്രയാണ് ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഇതാണ് മരക്കട്ട ബുള്ളറ്റ് മരക്കട്ടയിലേക്ക് കയറുന്ന സമയത്ത് ഉണ്ടായ വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇരുപത് സെന്റിമീറ്റർ അതായത് പോയിന്റ് രണ്ട് മീറ്റർ തുളഞ്ഞു കയറിയ ശേഷം വെടിയുണ്ട നിന്നു അതായത് ഫൈനൽ വെലോസിറ്റി എത്രയാണ് സീറോ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് റിട്ടഡേഷൻ ആണ് സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യാം ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടെൻ മീറ്റർ പെർ ആണ് ഫൈനൽ വെലോസിറ്റി സീറോ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോയിൻറ്റ് ടു മീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടഡേഷൻ ആണ് സോ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അതിൽ നമുക്ക് എ കണ്ടുപിടിക്കാം ശരിയല്ലേ നമുക്കതിൽ നിന്നും പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സിമ്പിൾ ആണ് ഡയറക്റ്റ് ക്വസ്റ്റിനേക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും പക്ഷേ ഹോറിസോണൽ യൂണിഫോം ആക്സറേഷൻ മോഷണൽ കുറച്ചെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നത് ഗ്രാഫിക്കൽ ക്വസ്റ്റിനാണ് അതായത് ഗ്രാഫിലെ ക്വസ്റ്റൻസ് ആയിരിക്കും പക്ഷേ നമ്മൾ കൈനമാൻഡ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രയാസമായി തോന്നും നമ്മൾ അടുത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് എലോങ് എ ഫിക്സ് ഡയറക്ഷൻ ഈസ് ഷോൺ ഇൻ ഫിഗർ ഒക്ടൈൻ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പാർട്ടിക്കൽ ബിറ്റ്വീൻ എ പാർട്ടാണ് ടി ഇസിക്കൽ ടു സീറോ ടു ടെൻ സെക്കൻഡ് ബി പാർട്ടാണ് ടിക് ടു സെക്കൻഡ് സിക്സ് സെക്കൻഡ്സ് വാട്ട് ഇസ് ദറേജ് സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ഓവർ ദ ഇന്റർവൽ എ ആൻഡ് ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു സ്പീഡ് ടൈൻഗ്രാഫ് ആണ് ശരിയല്ലേ ഇവിടെ സ്പീഡ് ക്രമമായിട്ട് കൂടുകയാണ് ഇവിടെ സ്പീഡ് ക്രമമായിട്ട് കുറയുകയാണ് അതായത് ഗ്രാഫ് കണ്ടാലും നമുക്ക് മനസ്സിലാകും ഇത് പോസിറ്റീവ് ആക്സിലറേഷൻ ആണ് ഇതെന്താണ് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് ശരിയല്ലേ സ്പീഡ് ടൈഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്റ്റൻസും അതുപോലെ സ്പീഡ് ടൈഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ തരും ക്വസ്റ്റ്യൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ ടൈം ഇൻട്രവൽ സീറോ ടു ടെൻ സെക്കൻഡ് അതായത് പൂജ്യം മുതൽ പത്ത് സെക്കൻഡ് വരെ വസ്തു സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ സോ സ്പീഡ് ടയഗ്രാഫിന്റെ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഡിസ്റ്റൻസ് കിട്ടും സോ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ സീറോ ടു ടെൻ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ സ്പീഡ് ടാങ്ക്രാഫ് സോ ഇതൊരു ട്രയാങ്കിൾ ആണ് ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഹാഫ് ബി എച്ച് ആണ് സോ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം ഹാഫ് ഇൻ ടു ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ് ബേസ് എത്രയാണ് പത്താണ് അതുപോലെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ആണ് ശരിയല്ലേ പന്ത്രണ്ട് മീറ്റർ പെർ ആണ് സ്പീഡ് സോ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാണ് സിക്സ്റ്റി മീറ്റർ സോ നമുക്ക് ഈ ഭാഗം കഴിഞ്ഞു ഇനി ഈ ഭാഗം നോക്കുക ഇവിടെയാണ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളത് നമുക്ക് ടൈം ഈസ് ഈക്വൽ ടു സെക്കൻഡ് 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 ടു അതായത് മുതൽ വരെ വസ്തു സഞ്ചരിച്ച ദൂരം എത്രയാണ് നമുക്കറിയാം പൂജ്യം തൊട്ട് അഞ്ച് സെക്കൻഡ് വരെ എന്താണ് യൂണിഫോം ആക്സിലറേഷൻ ആണ് അതുപോലെ അഞ്ച് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വരെ എന്താണ് യൂണിഫോം റിട്ടാഡേഷൻ ആണ് ക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നതിന്റെ കുറച്ച് ഭാഗം എവിടെ കിടക്കുകയാണ് യൂണിഫോം ആക്സിലറേഷൻ എല്ലാം കുറച്ച് ഭാഗം എവിടെ കിടക്കുകയാണ് റിട്ടാഡേഷൻ എല്ലാം കാരണം ടു റ്റു ഫൈവ് എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷനും ഫൈവ് ടു സിക്സ് എന്ന് പറയുന്നത് യൂണിഫോം റിട്ടാഡേഷനുമാണ് കിടക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടു ടു സിക്സ് ആണ് അപ്പോൾ ടു റ്റു സിക്സിൽ ടു ഫൈവ് എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷനും ഫൈവ് ടു സിക്സ് എന്ന് പറയുന്നത് റിട്ടാഡേഷനുമാണ് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ രണ്ട് ഭാഗമായിട്ട് പിരിച്ച് ചെയ്യണം ശരിയല്ലേ സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് ടു റ്റു ഫൈവും അതുപോലെ ഫൈവ് ടു സിക്സും നമ്മൾ രണ്ടായി ചെയ്യേണ്ടതുണ്ട് സോ നമുക്ക് ആദ്യമേ ഡിസ്റ്റൻസ് ട്രാവൽ വിത്ത് ട്രാവലിത പാർട്ടിക്കിൾ ബിറ്റ്വീൻ ടു ഫൈവ് കണ്ടുപിടിക്കാം രണ്ട് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെ വസ്തു സഞ്ചരിച്ച ദൂരം അത് കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരിയല്ലേ ഗ്രാഫിൽ നിന്നും രണ്ട് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെ കണ്ടുപിടി സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ നന്നായി പ്രയാസമാണ് സോ നമ്മൾ ഗ്രാഫിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ് സ്പീഡ് ടൈം ടൈഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ടാൻ തീറ്റ ശരിയല്ലേ അതാണ് ആക്സിലറേഷൻ സോ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് ട്വൽവ് അഡ്ജസ്റ്റ് സൈഡ് എത്രയാണ് ഫൈവ് സോ ട്വൽവ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു ആക്സലേഷൻ കിട്ടിക്കഴിഞ്ഞു അതായത് പൂജ്യം മുതൽ അഞ്ച് സെക്കൻഡ് വരെ ഉള്ള ആക്സിലേഷൻ എത്രയാണ് എല്ലാ പോയിന്റിലെയും ആക്സലേഷൻ സെയിം ആണ് എത്രയാണ് ടു പോയിന്റ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇതാണ് രണ്ട് സെക്കൻഡ് സോ രണ്ട് സെക്കൻഡിലുള്ള നമുക്ക് എന്ത് കണ്ടുപിടിക്കണം സ്പീഡ് ആദ്യം കണ്ടുപിടിക്കണം സോ സ്പീഡ് കണ്ടുപിടിക്കുവാൻ നമുക്ക് ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കാം ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് ടൂ എന്ന് പറയുന്നത് ശരിയല്ലേ സോ നമുക്ക് ഈ ചെറിയ ട്രയാങ്കിൾ ടാൻ തീറ്റ് അപ്ലൈ ചെയ്യാം ചെറിയ ട്രയാങ്കിൾ ടാൻ തീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ തീറ്റ ഐസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് വൈ ഡിവൈഡ് ബൈ സൈഡ് എത്രയാണ് ടു നമുക്ക് ഓൾറെഡി ടാൻ തീറ്റന്റെ വാല്യൂ അറിയാം ശരിയല്ലേ വലിയ ട്രയാങ്കിളിന്റെ ടാൻ തീറ്റന്റെ വാല്യൂ ചെറിയ ട്രയാങ്കിളിന്റെ ടാൻതീറ്റന്റെ വാല്യൂ സെയിം തന്നെയാണ് എത്രയാണ് ടൂ പോയിന്റ് ഫോർ സോ ടാൻ തീറ്റന്റെ വാല്യൂ ഓൾറെഡി അറിയാം നമുക്കതിൽ നിന്ന് വൈ കണ്ടുപിടിക്കാം സോ വൈ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടു ഇൻ ടാൻ തീറ്റയുടെ വാല്യൂ എത്രയാണ് ടൂ പോയിന്റ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സോ ആൻസർ ഫോർ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് കാര്യം എന്താണ് വൈ എന്ന് പറയുന്നത് എന്താണ് സ്പീഡാണ് അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടു ഫൈവ് സെക്കൻഡിലെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് രണ്ട് സെക്കൻഡിലെ സ്പീഡ് കിട്ടിക്കഴിഞ്ഞു അതായത് ഇനിഷ്യൽ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു ഫൈനൽ വെലോസിറ്റി എത്രയാണ് ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് ആണ് സോ സോ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ് ഫോർ പോയിന്റ് എയ്റ്റും ഫൈനൽ വെലോസിൽ മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ ആക്സലർഷ് എത്രയാണ് ടു പോയിന്റ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതിനാവശ്യമായ സമയം എത്രയാണ് ഈ സമയം എത്രയാണ് ത്രീ സെക്കൻഡ് രണ്ട് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേഷൻ ഓടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് ശരിയല്ലേ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് യു ഇൻഷ വെലോസിറ്റി എത്രയാണ് രണ്ട് സെക്കൻഡിലുള്ള വെലോസിറ്റി ആണ് ഫോർ പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ ഫൈനൽ വെലോസിറ്റി ആണ് ഫൈവ് സെക്കൻഡിലുള്ള വെലോസിറ്റി ആണ് ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ രണ്ടിനും അഞ്ചിനും ഇടയ്ക്കുള്ള സമയം എത്രയാണ് മൂന്ന് സെക്കൻഡ് ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ പോയിന്റ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് എന്താണ് പിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എസിക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് അതിൽ നിന്നും ആൻസർ കിട്ടും ട്വന്റി ഫൈവ് പോയിന്റ് ടു മീറ്റർ നമ്മൾ ഇപ്പോൾ എന്താണ് രണ്ട് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെയുള്ള ദൂരമാണ് ശരിയല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് രണ്ട് സെക്കൻഡ് മുതൽ ആറ് സെക്കൻഡ് വരെയുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് സോ ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ് അഞ്ച് സെക്കൻഡ് മുതൽ ആറ് സെക്കൻഡ് വരെയുള്ള ദൂരമാണ് സോ നമുക്ക് ഇവിടുത്തുള്ള ആക്സലേഷൻ അറിയാമോ ഗ്രാഫിന്റെ ഈ രണ്ട് സെക്ഷനിൽ നിന്ന് മനസ്സിലാകും ഈ സ്ലോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്ലോപ്പ് ശരിയല്ലേ ഇവിടുത്തെ സ്ലോപ്പ് എത്രയായിരുന്നു ടു പോയിന്റ് ഫോർ ആണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് എത്രയായിരിക്കും മൈനസ് ടു പോയിന്റ് ഫോർ ആണ് അതായത് ഇവിടുത്തെ ആക്സലേഷൻ പോസിറ്റീവ് ആക്സലേഷൻ ആണെങ്കിൽ ഇവിടുത്തെ ആക്സലറേഷൻ നെഗറ്റീവ് ആക്സലറേഷൻ ആണ് ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും സെയിം ആണ് ശരിയല്ലേ ഇതും ഫൈവ് ആണ് ഇവിടുള്ള ഈ ഡിസ്റ്റൻസും ഫൈവ് ആണ് രണ്ട് ട്രയാങ്കിളിനും ഇതെന്താണ് ട്വൽവ് തന്നെയാണ് ഇവിടുത്തെ സ്ലോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ സ്ലോപ്പ് സോ സോ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പാർട്ടിക്കുൽ ഫ്രം ഫൈവ് സെക്കൻഡ് സോ ഈ ഭാഗത്തിൽ ട്രയങ്കിളിൽ നമുക്ക് എന്തെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇൻഷവെലോസിറ്റി ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതുപോലെ ആക്സലേഷൻ എത്രയാണ് മൈനസ് ടു പോയിന്റ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കാരണം എന്താണ് ഇത് റിട്ടാർഡേഷൻ ആണ് ആക്സലേഷൻ നെഗറ്റീവ് ആണ് സമയം എത്രയാണ് ഫൈവ് സെക്കൻഡ് മുതൽ സിക്സ് സെക്കൻഡിലുള്ള സമയം എന്ന് പറയുന്നത് വൺ സെക്കൻഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം എ സി ക്കൾ പ്ലസ് ഹാഫ് എയ് സ്ക്വയർ ഈ വാല്യൂസ്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് മീറ്റർ ആകെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത പാർട്ടിക്കിൾ ബിറ്റ്വീൻസ് എത്രയാണത് ഈ രണ്ട് ഡിസ്റ്റൻസ് കൂട്ടി വെക്കുമ്പോൾ ആൻസർ കിട്ടും ശരിയല്ലേ മീറ്റർ മീറ്റർ ആൻസർ മീറ്റർ ആണ് നമ്മളുടെ ആൻസർ സോ നമ്മൾ ഈ രണ്ട് ഭാഗവും ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഓവർ ദ ഇന്റർവെൽസ് ഇൻ എ ആൻഡ് ബി അതായത് എ എന്ന എ എന്ന ഇന്റർവെൽ എത്രയാണ് സീറോ ടു ടെൻ സെക്കൻഡ് ഈ സമയത്തുള്ള ആവറേജ് സ്പീഡ് എത്രയാണ് സോ ആവറേജ് സ്പീഡ് സീറോ ടു ടെൻ സെക്കൻഡ് ശരിയല്ലേ ആവറേജ് സ്പീഡ് ഇക്വേഷൻ എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു സീറോ ടു ടെൻ സെക്കൻഡിലെ അതിനാവശ്യമായ സമയം എത്രയായിരുന്നു ടെൻ സെക്കൻഡ്സ് സോ സിക്സ്റ്റി മീറ്റർ ഡിവൈഡ് ബൈ ടെൻ സെക്കൻഡ് ഈസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ് അടുത്തെന്താണ് ആവറേജ് സ്പീഡ് ടു സിക്സ് സെക്കൻഡ് അപ്പോൾ ടു സെക്കൻഡിലെ ആവറേജ് സ്പീഡ് എത്രയാണ് അതിനാവശ്യമായ ഡിസ്റ്റൻസ് എത്രയായിരുന്നു തേർട്ടി സിക്സ് മീറ്റർ സമയം എത്രയാണ് ഫോർ സെക്കൻഡ് സോ തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ ഫോർ ഇസിക്കൽ ടു നയൻ മീറ്റർ പെർ സെക്കൻഡ് ഗ്രാഫിൽ നിന്നും കൈനമാറ്റിക് ഇക്വേഷന്റെ സഹായത്തോടു കൂടി ആണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ആൻസർ കണ്ടെത്തുന്നത് ഇത് നിങ്ങൾ എൻസിൽ എക്സസൈസിലെ ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റൻ ആണ് സോ ഹൊറിസോണൽ മോഷനിൽ കുറച്ചെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബാക്കി എല്ലാത്തരം ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും യൂണിഫോം ആക്സലറേഷനിൽ ലോജിക് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട കൊസ്റ്റ്യനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് എ കാർ ട്രാവൽസ് ത്രൂ എ സ്ട്രേറ്റ് റോഡ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഇറ്റ്സ് ഇനിഷ്യൽ സ്പീഡ് വാസ് യു ആൻഡ് ആഫ്റ്റർ സെർട്ടൺ ടൈം ഇറ്റ് സ്പീഡ് ബിക്കം വിൻ വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് എ കാർ അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ് ഓഫ് ജേർണി ബി പാർട്ടാണ് വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് കാർ ഡ്യൂരി ദ ഹോൾ ജേർണി ഒരു കാറുണ്ട് ഉണ്ട് കാർ ഒരു സ്ട്രേറ്റ് റോഡിലൂടെ ട്രാവൽ ചെയ്യുകയാണ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ അതിന്റെ ഇനിഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് യു ഉം അതുപോലെ ഫൈനൽ സ്പീഡ് എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി യുമാണ് എങ്കിൽ മിഡ് പോയിന്റിലുള്ള വെലോസിറ്റി എന്താണ് ഇതാണ് ക്വസ്റ്റ്യൻ സോ നമുക്ക് ഒരു ചെറിയ ഫിഗർ വരയ്ക്കാം ഇതാണ് കാർ സഞ്ചരിച്ച ആകെ ദൂരം കാർ എൽ നിന്നും ബിയിലേക്കാണ് ട്രാവൽ ചെയ്തത് ഓക്കെ ആണല്ലോ റ്റിയാണ് ഇൻഷ വെലോസിറ്റി യു ബിയിലെ വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി വി സി എന്ന പോയിന്റ് ഉണ്ട് അതാണ് മിഡ് പോയിന്റ് അവിടുത്തെ വെലോസിറ്റിയാണ് വി മിഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിഡ് പോയിന്റ് വെലോസിറ്റി ആയ വി മിഡ് ആണ് കാറിന് യൂണിഫോം ആക്സലേഷൻ എന്നല്ലാതെ ആക്സലേഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആക്സലറേഷൻ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല ശരിയല്ലേ സോ നമുക്ക് കാറിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഇസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ഇതിലും നമുക്ക് എ കണ്ടുപിടിക്കാം എ കണ്ടുപിടിക്കാനായിട്ട് ഈ യു സ്ക്വയറിനെ ഇവിടെ കൊണ്ടുവരാം അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് വരും ഇസിക്കൽ ടു റ്റു എസ് നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ എ ഇസിക്കൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ടു എസ് ശരിയാണല്ലോ ഇതാണ് കാറിൻ്റെ ആക്സിലറേഷൻ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് എയിൽ നിന്നും ബിയിലേക്കുള്ള ആകെ ഡിസ്റ്റൻസ് അങ്ങനെയാണെങ്കിൽ സിയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും സിയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് അതിന്റെ പകുതിയാണ് ശരിയല്ലേ എസ് ബൈ റ്റു അതുപോലെ എയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസും എസ് ബൈ ടു ആണ് നമുക്ക് മിഡ് പോയിന്റ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് സോ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് പരിഗണിക്കാം സോ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷനിൽ മിഡ് പോയിന്റും കൂടെ ഉൾപ്പെടണം ശരിയല്ലേ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് എ ടു സി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സി ടു ബി എടുക്കാം ഞാൻ ഇവിടെ എടുക്കുന്നത് സി ടു ബി ആണ് സോ കൺസിഡർ എ ഡിസ്റ്റൻസ് ഫ്രം സി ടു ബി സിയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ് അവിടെ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം നമ്മുടെ ഇക്വേഷൻ എന്താണ് വി സ്ക്വയർ എസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് എന്താണ് യു എന്ന് പറയുന്നത് ഇനിഷ വെലോസിറ്റി എത്രയാണ് വി മിഡ് ആണ് സോ യുവിന് പകരം പറയണം വി മിഡ് അതുപോലെ ഫൈനൽ വെലോസിറ്റി എന്താണ് ബിയിലെ വെലോസിറ്റി ആണ് അതെത്രയാണ് വി ആണ് ആക്സറേഷൻ എത്രയാണ് ആക്സരേഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട് അതിൻ്റെ വാല്യൂ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ടു എസ് അതുപോലെ ഡിസ്റ്റൻസ് എത്രയാണ് എസ് അല്ല പകരം എത്രയാണ് എസ് ബൈ ടു ശരിയല്ലേ സിയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എസ് ബൈ ടു സോ ഇതെല്ലാം നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ആദ്യമേ യുവിനെ മാറ്റി വിക്ക് പകരം വി തന്നെ കൊടുക്കാം പക്ഷേ യുവിന് പകരം പറയണം വി മീറ്റ് ടു അതുപോലുണ്ട് ആക്സലറേഷൻ ഞാൻ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടില്ല നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചേഞ്ച് ചെയ്യാം അതുപോലെ എസിന് പകരം ഞാൻ എസ് ബൈ ടു എന്ന് കൊടുത്തു ഇവിടെ ടുവും ആയി പോകും ശരിയല്ലേ അപ്പോൾ എങ്ങനെ വരും ടൂ ടൂം ആയി പോകുമ്പോൾ ബാക്കിയെല്ലാം അതുപോലെ എഴുതി ടുവും ആക്കി എഴുതിയിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് എക്ക് അതിൻ്റെ വാല്യൂ ഇട്ടു കൊടുക്കാം എ വാല്യൂ എത്രയാണ് എ യിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ടു യേസ് അത് നമുക്ക് എക്ക് പരം ഇട്ട് കൊടുത്തു അപ്പോൾ എസ്സും എസ് എന്തെയും ആയി പോകും ശരിയല്ലേ എസ്സും എസ്സും ആയി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ വരും നമുക്ക് ഇതിൽ നിന്ന് ആരാണ് കണ്ടുപിടിക്കേണ്ടത് മിഡ് പോയിന്റ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് സോ നമുക്ക് ഇതിനെ എടുത്ത് ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം നമുക്ക് മിഡ് പോയിന്റ് വെലോസിറ്റാണ് കണ്ടുപിടിക്കേണ്ടത് ഈ മൈനസ് സൈൻ വെച്ച് ബ്രാക്കറ്റ് മാറ്റാൻ പോവുകയാണ് അതുപോലെ ഇ റ്റു ആർക്കൊക്കെ ബാധകമുണ്ട് വി സ്ക്വയറിനും യു സ്ക്വയറിനും ബാധകമുണ്ട് ശരിയല്ലേ അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് അകത്തെ കൊണ്ടുവരും അതുപോലെ ഇ റ്റു രണ്ട് പേർക്കും വീതിച്ചു കൊടുക്കും സോ ഈ സ്റ്റെപ്പിൽ മൈനസ് അകത്തേക്ക് വന്നു അപ്പോൾ വി സ്ക്വയർ ഡിവൈഡ് ബൈ ടു എന്നും മൈനസ് അകത്തേക്ക് വരുമ്പോൾ ദ പ്ലസ് ആയി മാറും യു സ്ക്വയർ ഡിവൈഡ് ബൈ ടു എന്ന് എഴുതാം വി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ ടു വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫുൾ ആണ് ഫുള്ളിൽ നിന്നും അതിൻ്റെ പകുതി കുറയ്ക്കണം അപ്പോൾ എത്ര കിട്ടും പകുതി കിട്ടും ശരിയല്ലേ ആൻസർ വി സ്ക്വയർ ബൈ ടു പ്ലസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഫിസിക്കൽ ടു മിഡ് പോയിന്റ് വെലോസിറ്റിയുടെ സ്ക്വയർ നമുക്കിനിതൊന്ന് ചേർത്തെഴുതാം ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരും

ഈ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കേണ്ടത് ഈ ബി പാർട്ട് എന്താണ് വാട്ട് ദ ദറേജ് സ്പീഡ് ഓഫ് ദ കാർ ഡ്യൂറിങ് ദ ഹോൾ ജേർണി നമുക്കറിയാം യൂണിഫോം ആക്സലറേഷൻ ആണ് യൂണിഫോം ആക്സലറേഷനിൽ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ് വി പ്ലസ് യു ബൈ ടു ശരിയല്ലേ സോ ആൻസർ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം വി പ്ലസ് യു ബൈ ടു ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ഗ്രാഫിന്റെ സെക്ഷനിൽ പഠിച്ചതാണ് ശരിയല്ലേ സോ ഇത്രയും ക്വസ്റ്റ്യൻസും യൂണിഫോം ആക്സലേഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കുറച്ച് ലോജിക് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വെർട്ടിക്കൽ മോഷൻ അതായത് ഭൂമിക്ക് കുത്തനെയുള്ള മോഷൻസിനെ കുറിച്ചാണ് ചലനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻസ് ആണ് ഒരു ബോൾ മുകളിലേക്ക് പൊക്കി എറിയുകയാണ് അതായത് വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ബോൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ് അതുമല്ലെങ്കിൽ നമ്മൾ താഴേക്ക് വലിച്ചെറിയാൻ പോവുകയാണ് ഇനി അതുമല്ലെങ്കിൽ മുകളിൽ പോയി ഒരു ബോൾ താഴെ വീഴുകയാണ് സോ വെർട്ടിക്കൽ മോഷനിൽ ചോദിക്കാവുന്ന പരമാവധി സിറ്റുവേഷൻസ് ഇത് മൂന്നുമാണ് ഈ മൂന്ന് സിറ്റുവേഷനിലും മോഷനെ കൺട്രോൾ ചെയ്യുന്ന ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ശരിയല്ലേ അവ ഏതൊക്കെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ആക്സിലറേഷൻ ഇതിൽ ചില ക്വാണ്ടിറ്റീസ് പോസിറ്റീവ് ആകും അതുപോലെ ചില ക്വാണ്ടിറ്റീസ് നെഗറ്റീവ് ആകും ഏതൊക്കെ ക്വാണ്ടിറ്റീസാണ് ഏതൊക്കെ സിറ്റുവേഷനിൽ പോസിറ്റീവ് ആകുന്നത് അതുപോലെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് നെഗറ്റീവ് ആകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോളത്തിലെ ആൻസർ ഉറപ്പായും തെറ്റാകും സോ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോവുകയാണ് ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് പോസിറ്റീവ് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് നെഗറ്റീവ് എങ്ങനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഈ നാല് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ് ശരിയല്ലേ ഇവയ്ക്ക് ദിശയുണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഇതിന് ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ മെഷർ ചെയ്യുന്നത് ഇനിഷ്യൽ പോയിന്റ് ടു ഫൈനൽ പോയിന്റ് ശരിയല്ലേ വസ്തുവിന്റെ ആദ്യ സ്ഥാനം മുതൽ വസ്തുവിന്റെ അവസാന സ്ഥാനം വരെയുള്ള ദൂരമാണ് നേർരേഖാ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ് ഇനിഷ്യൽ വെലോസിറ്റി വസ്തു എങ്ങോട്ടാണോ ആദ്യം പോയത് ആ വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ ഏറ്റവും അവസാനത്തെ വെലോസിറ്റി ആണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ആക്സലേഷൻ കൊടുക്കുന്നത് ഭൂമിയാണ് ഭൂമി എങ്ങോട്ടാണ് വലിക്കുന്നത് സോ നമുക്ക് നോക്കാം ഓരോ സിറ്റുവേഷനും ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ അതുപോലെ സൈനൊക്കെ പരിഗണിക്കുന്നത് നമ്മൾ പഠിക്കാനുള്ള ആദ്യ സിറ്റുവേഷൻ ആണ് ത്രോ വെർട്ടിക്കലി അപ്വേർഡ് ഏത് മോഷൻ ആയാലും വെർട്ടിക്കൽ മോഷൻ ഉള്ള ഏത് തരം മോഷൻ ആയാലും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനിഷ്യൽ മോഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴും നിങ്ങൾ പോസിറ്റീവാണ് എടുക്കേണ്ടത് ഒരിക്കലും യുവിൻ്റെ വാല്യൂ നെഗറ്റീവ് വരികയില്ല സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡയറക്ഷൻ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഓൾവേസ് പോസിറ്റീവ് ഇനി ഞാനാണെങ്കിൽ ഈ ബോൾ വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്യാൻ പോവുകയാണ് ത്രോ വെർട്ടിക്കലി അപ്പ് വേർഡ് മുകളിലോട്ട് ബോൾ പൊക്കിയേറിയുകയാണ് നമുക്കറിയാം ബോൾ മുകളിലേക്ക് പൊക്കെറിയുമ്പോൾ എന്തു ചെയ്യും ബോളിന്റെ സ്പീഡ് കുറയും കാര്യം എന്താണ് ബോൾ മുകളിലോട്ട് പൊങ്ങുന്നതനുസരിച്ച് ഭൂമി താഴോട്ട് വലിക്കും അതിന്റെ ഫലമായിട്ട് ബോളിന്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും ഏറ്റവും മുകളിൽ എത്തുമ്പോൾ ബോളിന്റെ സ്പീഡ് സീറോ ആകും പിന്നീട് എന്ത് ചെയ്യും ഭൂമി താഴോട്ട് വലിച്ചിടും ശരിയല്ലേ സോ നമ്മൾ ഭൂമി താഴോട്ട് വലിച്ചിടുന്ന കാര്യം നോക്കുന്നില്ല ത്രോ വെർട്ടിക്കലി അപ്പോൾ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകുന്നതിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് മുകളിലോട്ട് മെഷർ ചെയ്യുന്നത് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് താഴെ മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇനിഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി എങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ശരിയല്ലേ ഏത് കണ്ടീഷനായാലും ഇനിഷ്യൽ വെലോസിറ്റി പോസിറ്റീവ് ആണ് അതായത് ഇൻഷ്യൽ വെലോസിറ്റി ഇവിടെ എങ്ങനെയാണ് മുകളിലോട്ടാണ് സോ മുകളിലോട്ട് പോകുന്ന ആൾക്കാരെ എല്ലാം എന്തായിട്ട് എടുക്കണം പോസിറ്റീവായിട്ട് എടുക്കണം കാര്യം ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഇവിടെ വെലോസിറ്റി മുകളിലോട്ടാണ് അതുകൊണ്ട് മുകളിലോട്ട് പോയ ആൾക്കാരെല്ലാം പോസിറ്റീവായിട്ട് പരിഗണിക്കുന്നു അപ്പോൾ യു മുകളിലോട്ട് പോകുന്ന ക്വാണ്ടിറ്റീസ് ആണ് ശരിയല്ലേ അതുകൊണ്ട് യു പോസിറ്റീവാണ് ഇനി നമുക്ക് അടുത്ത ക്വാണ്ടിറ്റി നോക്കാം ഡിസ്പ്ലേസ്മെന്റ് ബോൾ നേരത്തെ താഴെ നിന്നാണ് ശരിയല്ലേ പിന്നീട് ബോൾ എന്ത് ചെയ്തു മുകളിലോട്ട് പൊങ്ങി സോ ബോളിന്റെ ആദ്യ സ്ഥാനം ഇവിടെയും അവസാന സ്ഥാനം ഇവിടെയുമാണ് സോ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്കുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ് സോ ഡിസ്പ്ലേസ് മെഷീ മുകളിലോട്ടാണോ താഴോട്ടാണോ മുകളിൽ ശരിയല്ലേ അതുകൊണ്ടാണ് എസിന്റെ വാല്യൂ പോസിറ്റീവ് ആയത് ഏറ്റവും ഫൈനൽ എത്തുമ്പോൾ എത്രയായിട്ട് മാറും സീറോ ആയി മാറും എങ്ങനെയാണ് താഴോട്ടാണ് വലിച്ചത് ശരിയല്ലേ ഭൂമി എങ്ങോട്ടാണ് വലിക്കുന്ന വസ്തുവിനെ താഴോട്ടാണ് സോ ആക്സിലറേഷൻ താഴോട്ടായത് കൊണ്ട് ആക്സിലറേഷൻ ഇവിടെ നെഗറ്റീവാണ് എത്രയാണ് ആക്സലറേഷൻ ഭൂമി കൊടുക്കുന്ന ആക്സലറേഷൻ ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ാണ് മൈനസ് നയൻ പോയിന്റ് സെക്കൻഡ് സ്ക്വയർ ആണ് സോ നമുക്ക് വെർട്ടിക്കലി പ്രൊജക്ടഡ് ബോളിൻ്റെ കാര്യം മനസ്സിലാക്കണമല്ലോ യു ഇൻ്റെ വാല്യൂ അതായത് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഇനിഷ്യൽ മോഷൻ എപ്പോഴും പോസിറ്റീവ് എടുക്കണം ഇവിടെ ബോൾ പോയത് മൂൾ ആയതുകൊണ്ട് മുകളിലോട്ട് പോയ ആൾക്കാരെല്ലാം പോസിറ്റീവും താഴോട്ട് വന്ന ആൾക്കാരെല്ലാം നെഗറ്റീവും എന്ന് വെച്ച് എല്ലാ കേസിലും മുകളിലോട്ട് പോയ ആൾക്കാരെല്ലാം പോസിറ്റീവ് എടുക്കത്തില്ല ഇനി നമുക്ക് അടുത്ത കേസ് പരിശോധിക്കാം ത്രോ വെർട്ടിക്കലി ഡൗൺവേർഡ് ത്രോ എന്ന് പറഞ്ഞാൽ എടുത്തെറിയുക അങ്ങനെ ത്രോ എന്ന വാക്ക് കിട്ടുക നിങ്ങൾ ചാടിക്കേറി ഇനി പറയരുത് ത്രോ എന്ന് പറഞ്ഞാൽ താഴോട്ട് എടുത്തെറിയുകയാണ് സോ നമ്മൾ ബോളിനെ താഴോട്ടെടുത്ത് എറിഞ്ഞു അപ്പോൾ ബോൾ എങ്ങോട്ടാണ് പോയത് താഴോട്ടാണ് പോയത് ശരിയല്ലേ സോ ഇനിഷ്യൽ മോഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എങ്ങോട്ടാണ് താഴോട്ടാണ് അപ്പോൾ ഇനിഷ്യൽ മോഷൻ എപ്പോഴും എങ്ങനെ എങ്ങനെടുക്കണം പോസിറ്റീവായിട്ട് എടുക്കണം ശരിയല്ലേ ഡയറക്ഷൻ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഓൾവേസ് പോസിറ്റീവ് അപ്പോൾ ഈ കേസിൽ താഴോട്ട് വരുന്ന ആൾക്കാരെല്ലാം പോസിറ്റീവും മുകളോട്ട് പോയ ആൾക്കാരെല്ലാം നെഗറ്റീവുമാണ് നമുക്ക് നോക്കാം ഇനീഷ്യൽ എന്താണ് പോസിറ്റീവാണ് ബോളിന്റെ ആദ്യ സ്ഥാനം എവിടെയായിരുന്നു ബോളിന്റെ ആദ്യ സ്ഥാനം ഇവിടെയായിരുന്നു ശരിയല്ലേ ഫൈനൽ പോയിന്റ് എവിടെയായിരുന്നു ഫൈനൽ പോയിന്റ് ഇവിടെയുമാണ് സോ നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് ഇവിടെ നിന്നും താഴോട്ട് ശരിയല്ലേ ഇനീഷ്യൽ പോയിന്റിൽ നിന്നും താഴോട്ട് അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും പോസിറ്റീവ് ആക്സലേഷൻ എങ്ങോട്ടാണ് വലിക്കുന്നത് താഴോട്ടാണ് വലിക്കുന്നത് സോ ആക്സലേഷനും പോസിറ്റീവ് അതുപോലെ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി എങ്ങോട്ടാണ് വന്നത് താഴോട്ടാണ് വന്നത് ശരിയല്ലേ ബോഡി എങ്ങോട്ടാണ് വീഴുന്നത് താഴോട്ടാണ് വീഴുന്നത് സോ ഫൈനൽ വെലോസിറ്റിയും താഴോട്ടാണ് അതുകൊണ്ട് വിയും പോസിറ്റീവ് സോ ഈ കേസിൽ എല്ലാ ആൾക്കാരും പോസിറ്റീവാണ് ശരിയാണല്ലോ ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം ഒരു ടവറിന്റെ മുകളിൽ നിന്നും ഒരു ബോൾ പൊക്കി മുകളിലേക്ക് എറിയുകയാണ് ഏറ്റവും മുകളിൽ എത്തിയ ശേഷം ബോൾ താഴോട്ട് വീഴുകയാണ് ശരിയല്ലേ എങ്കിൽ ഇവിടെ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് പോസിറ്റീവ് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് നെഗറ്റീവ് ഒരു തവണ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് സ്വന്തമായി ഒന്ന് ആലോചിച്ച് നോക്കുക സോ നിങ്ങൾ ആലോചിച്ചു തരുന്നു നമുക്ക് നോക്കാം ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് പോസിറ്റീവ് എന്ന് ബോൾ എങ്ങോട്ടാണ് ആദ്യം പോയത് ബോൾ മുകളിലോട്ടാണ് പോയത് ശരിയല്ലേ സോ ഇനിഷ്യൽ മോഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എങ്ങോട്ടായിരുന്നു മുകളിലോട്ടാണ് അതുകൊണ്ട് മുകളിലോട്ട് പോയ ആൾക്കാരെല്ലാം എന്താണ് പോസിറ്റീവ് ശരിയല്ലേ സോ മുകളിലോട്ട് പോയ എല്ലാ ക്വാണ്ടിറ്റീസും പോസിറ്റീവാണ് താഴോട്ട് വന്ന എല്ലാ ക്വാണ്ടിറ്റീസും എന്താണ് നെഗറ്റീവ് സോ മുകളോട്ട് പോയ ക്വാണ്ടിറ്റീസ് ഇതൊക്കെയാണ് ഇനീഷ്യൽ വെലോസിറ്റി അത് മുകളിലോട്ടാണ് പോയത് ശരിയല്ലേ സോ ഇതാണ് പോസിറ്റീവ് ആണ് ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ബോളിന്റെ ആദ്യ സ്ഥാനം എവിടെയായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയായിരുന്നു ശരിയല്ലേ ഫൈനൽ പൊസിഷൻ എവിടെയായിരുന്നു ഫൈനൽ പൊസിഷൻ ഇവിടെ ആയിരുന്നു സോ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് താഴോട്ടാണ് ശരിയല്ലേ താഴോട്ടാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവാണ് ശരിയല്ലേ സോ ഇനി പോസിറ്റീവ് ആണ് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ് ഇനി ഫൈനൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇവിടെ എങ്ങനെയാണ് താഴോട്ടാണ് ശരിയല്ലേ ബോൾ എങ്ങോട്ടാണ് പോയത് താഴോട്ടാണ് പോയത് സോ ഫൈനൽ വെലോസിറ്റിയും താഴോട്ടാണ് അതുകൊണ്ട് നെഗറ്റീവ് ആണ് ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാണ് വലിക്കുന്നത് താഴോട്ടാണ് വലിക്കുന്നത് ഭൂമി വസ്തുവിനെ താഴോട്ടാണ് വലിക്കുന്നത് സോ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും നെഗറ്റീവാണ് സോ ഈ കേസിൽ ആരൊക്കെയാണ് പോസിറ്റീവ് യു മാത്രം പോസിറ്റീവാണ് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസ് എന്താണ് നെഗറ്റീവാണ് സോ വെർട്ടിക്കൽ മോഷനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു വെർട്ടിക്കൽ മോഷനിൽ മുകളിലോട്ട് പൊക്കിയെറിയുന്നു മുകളിലേക്ക് താഴ്ത്തെറിയുന്നു അല്ലെങ്കിൽ മുകളിൽ പോയി താഴെ വിടുന്നു അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ ആരാണ് പോസിറ്റീവ് ആരൊക്കെയാണ് നെഗറ്റീവ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസിലേക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ വളരെ സിംപിളായി തോന്നും വെർട്ടിക്കൽ മോഷന്റെ ഒരു എൻ സി ആർ ടി എക്സാമ്പിളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എ ബോഡിസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ദ ഹൈറ്റ് ഓഫ് ദ പോയിൻ്റ്

ഒരു ബോൾ യാണ് സോ ഇനിഷ്യൽ ഇൻഷൽ എത്രയാണ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ ഹൈറ്റ് ട്വന്റി ഫൈവ് മീറ്റർ എങ്കിൽ എ ആണ് ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് എത്ര മുകളിലോട്ടാണ് ബോൾ ഉയരുന്നത് സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബോൾ എന്തുമാത്രം മുകളിലോട്ട് ഉയർന്നു സോ ഇത്രയും ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ശരിയല്ലേ അപ്പോൾ ആദ്യ ഭാഗത്ത് എ പാർട്ട് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ഭാഗം മാത്രം പരിഗണിച്ചാൽ മതി സോ ഫൈനൽ വെലോസിറ്റി എത്രയാണ് ബോൾ മുകളിലേക്ക് ഫൈനൽ ഫൈനൽസിറ്റി എത്രയായിരിക്കും അതായത് ഏറ്റവും മുകളിൽ ബോളിൻ്റെ വെലോസിറ്റി സീറോ ആണ് ഫൈനൽ വെലോസിറ്റി വി ഈക്വൽസ് സീറോ സോ വിൻ്റെ വാല്യൂ സീറോ ആണ് അപ്പോൾ വെർട്ടിക്കലി അപ്വേർഡ് മോഷൻ ആണ് ശരിയല്ലേ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു യു ഇന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും യു എന്താണ് പോസിറ്റീവ് ആണ് ബോൾ മുകളിലേക്ക് എടുത്തിറിയുകയാണ് സോ മുകളിലോട്ട് പോകുന്ന എല്ലാ ക്വാണ്ടിറ്റീസും എന്താണ് പോസിറ്റീവാണ് ഡിസ്പ്ലേസ്മെന്റ് അതായത് ഇനിഷ്യൽ പോയിന്റ് ഇതാണ് ഫൈനൽ പോയിന്റ് ഇതാണ് ഡിസ്പ്ലേസ്മെന്റും മുകളിലോട്ടാണ് ശരിയല്ലേ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ വെലോസ് എത്രയാണ് സീറോ ആക്സലേഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നത് താഴോട്ടാണ് ശരിയല്ലേ ഭൂമി എങ്ങോട്ടാണ് വലിക്കുന്നത് താഴോട്ടാണ് സോ ആക്സലറേഷൻ എത്രയാണ് മൈനസ് നയൻ പോയിന്റ് എയ്റ്റ് ഇവിടെ എത്ര എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ടെൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് ഇവിടെ മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാം നമ്മുടെ ഇക്വേഷൻ എന്താണ് വി സ്ക്വയർ ഇസൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് നമുക്കിതിൽ വി അറിയാം യു അറിയാം അതുപോലെ എ ന്റെ വാല്യൂ അറിയാം ശരിയല്ലേ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് എത്ര മുകളിലോട്ടാണ് ബോൾ ഉയർന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലായിട്ട് കൊടുക്കാം അതിൽ നമുക്ക് എസ് കണ്ടുപിടിക്കാം എസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് ട്വന്റി മീറ്റർ സോ നമ്മൾ എസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി ബി പാർട്ട് എന്താണ് ഹൗ വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിസ് ദ ഗ്രൗണ്ട് അതായത് എടുത്ത് എറിഞ്ഞ ശേഷം എത്ര സമയം എടുക്കും അത് താഴെ ടച്ച് ചെയ്യാൻ അതായത് ഈ കൊസ്റ്റ്യനിൽ ബൗള് മുകളിൽ പോയി പിന്നീട് എന്ത് ചെയ്ത് താഴെ വീണോ ശരിയല്ലേ അപ്പോൾ താഴെ വീഴാൻ എടുത്ത സമയം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മാത്രമാണോ കൺസിഡർ ചെയ്യേണ്ടത് അല്ല ഈ കൊസ്റ്റ്യനിൽ ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഫുൾ മോഷനും കൺസിഡർ ചെയ്യണം ശരിയല്ലേ സോ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ എടുക്കും ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അതായത് ഇനിഷ്യൽ വെലോസിറ്റി മുകളിലോട്ടാണ് സോ മുകളിലോട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും എല്ലാ ക്വാണ്ടിറ്റീസും പോസിറ്റീവ് ആണ് താഴെ കളക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസും നെഗറ്റീവാണ് താഴെ കിടക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസും നെഗറ്റീവാണ് എങ്കിൽ ഇവിടെ എന്തെല്ലാം പോസിറ്റീവാണ് യു പോസിറ്റീവാണ് ശരിയല്ലേ പക്ഷേ എസ് എന്താണ് നെഗറ്റീവാണ് കാരണം ബോളിന്റെ ഇനിഷ്യൽ പൊസിഷൻ ഇവിടെയായിരുന്നു ബോൾ താഴെ വീഴുമ്പോൾ ബോളിൻ്റെ ഫൈനൽ പൊസിഷൻ ഇവിടെയാണ് സോ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അളക്കുന്നത് ഇവിടെ നിന്നും താഴേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഇരുപത്തി അഞ്ച് ആണ് പക്ഷേ നമ്മൾ മൈനസ് ആണ് എടുക്കുന്നത് എന്തുകൊണ്ടാണ് മൈനസ് എടുക്കുന്നത് കാരണം ഡിസ്പ്ലേസ്മെന്റ് അളക്കുന്നത് താഴേക്കാണ് ആക്സിലറേഷനും മൈനസ് ആണ് കാര്യം എന്താണ് ഭൂമി താഴോട്ടാണ് വലിക്കുന്നത് സോ ഈ ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ വെലോസിറ്റി പോസിറ്റീവും ആക്സിലറേഷൻ നെഗറ്റീവും ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവുമാണ് ശരിയാണല്ലോ ഉറപ്പായിട്ടും ഫൈനൽ വെലോസിറ്റി എതിരെ ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും കാരണം എന്താണ് ഫൈനൽ വെലോസിറ്റിയും താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത് ശരിയല്ലേ സോ ഫൈനൽ വെലോസിറ്റി നെഗറ്റീവ് ആണ് ഇൻഷ വെലോസിറ്റി മാത്രമാണ് ഈ കേസിൽ പോസിറ്റീവ് അങ്ങനെയെങ്കിൽ നമുക്ക് വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കാം യു ഇന്റെ വാല്യൂ എന്താണ് മൈനസ് ട്വന്റി ഫൈവ് മീറ്റർ മൈനസ് അങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ കാരണം എന്താണ് നമ്മൾ അളക്കുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ുന്നത് താഴോട്ടാണ് കാരണം ബോളിന്റെ ഇനിഷ്യൽ പൊസിഷൻ ഇവിടെയും ഫൈനൽ പൊസിഷൻ താഴെയുമാണ് യു മാത്രമാണ് പോസിറ്റീവ് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും നെഗറ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് ടൈം ആണ് ശരിയല്ലേ നമ്മുടെ ഇക്വേഷൻ എന്താണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം കാരണം ഇവിടെയാണെങ്കിൽ എസിന്റെ വാല്യൂ യു വാല്യൂ വാല്യൂ നമുക്കറിയാം അറിയാൻ പാടില്ലാത്തത് ടി മാത്രമേ ഉള്ളൂ ശരിയല്ലേ സോ അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം സോ എസിന് പകരം മൈനസ് ട്വൻ്റി ഫൈവ് യുവിന് പകരം ട്വൻറ്റി എ യ്ക്ക് പകരം മൈനസ് ടെൺ ശരിയാണല്ലോ ഈ മൈനസ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ടൂം ടെണ്ണും നമുക്ക് വെട്ടാം അപ്പോൾ നമുക്ക് ഫൈവ് എന്ന ആൻസർ വരും സോ മൈനസ് ട്വൻ്റി ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ടി മൈനസ് ഫൈവ് ടി സ്ക്വയർ ശരിയല്ലേ ഈ ക്വാണ്ടിറ്റീസിനെയെല്ലാം നമുക്ക് ഈക്വൽ ടു സൈനിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് കിട്ടും ഫൈവ് ടി സ്ക്വയർ മൈനസ് ട്വന്റി ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ നമുക്ക് എല്ലാം ഒരു അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടി സ്ക്വയർ മൈനസ് ഫോർ ടി മൈനസ് ഫൈവ് ഇക്വൽസ് സീറോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇതിൽ നിന്ന് ടി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടാം ടീൻ്റെ വാല്യൂ മൈനസ് വൺ ഓർ ഫൈവ് നമ്മൾ മൈനസ് എടുക്കാറില്ല കാരണം സമയം ഒരിക്കലും മൈനസ് ആവുകയില്ല നമ്മൾ ഫൈവ് എടുക്കും ടൈം എത്രയാണ് ഫൈവ് സെക്കൻഡ് വെർട്ടിക്കൽ മോഷന്റെ കണക്കുകൾ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇനിഷ്യൽ മോഷൻ എങ്ങോട്ടാണ് ആ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് പരിഗണിക്കുന്നു അതിന് എതിരെ കളക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസും നെഗറ്റീവായിട്ട് ആയിട്ട് പരിഗണിക്കുന്നു എക്വേഷനിലേക്ക് ഇട്ടു കൊടുത്താൽ ഉറപ്പായി നിങ്ങൾക്ക് ആൻസർ കിട്ടും സോ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ എല്ലാ പ്രോപ്പർട്ടീസും എങ്ങനെയാണ് ഫ്രീലി ഫോളിങ് മോഷന്റെ കണക്കുകൾ ചെയ്യുന്നതെന്നും പഠിക്കും സോ ഹാവ് എ നൈസ് സ്റ്റഡി ബൈ